ഹലോ ഫ്രണ്ട്സ് നമ്മുടെ കുഞ്ഞു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടമ്മമാർക്ക് ഒത്തിരി യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന ഒരു കിടിലം ടിപ്പാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് നമ്മുടെ ഗ്യാസ് ബർണറിലേക്ക് ടൂത്ത് പേസ്റ്റ് തേച്ച് കൊടുത്തപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം വളരെ യൂസ്ഫുൾ ആയ ഒരു ടിപ്പാണ് കേട്ടോ ഇത് ഇനി നമുക്ക് ഒരു മാസം കൊണ്ട് തീരുന്ന ഗ്യാസ് നാല് മാസമായാലും തീരുകയേ ഇല്ല ഗ്യാസ് ലാഭിക്കാൻ ഇതിൽ നല്ലൊരു ടിപ്പ് വേറെയില്ല നമ്മുടെ വീട്ടിലുള്ള ഒരൊറ്റ ഐറ്റം കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം കുക്കിംഗ് ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ സ്റ്റൗവും ബേർണറും ഒക്കെ ആകെ അഴുക്ക് പിടിച്ച് എണ്ണയും പാല് തിളച്ചതും ചോറ് തിളച്ചതും ഒക്കെ വീണ് നാശമായി കിടക്കാറില്ലേ അതൊക്കെ നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്യാറ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് ഇനി സോപ്പും വെള്ളവും വേറെ കെമിക്കൽസും ഒന്നും തന്നെ വേണ്ട കേട്ടോ ടൂത്ത് പേസ്റ്റ് മാത്രം മതി ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ നമ്മുടെ ബർണറിൻ്റെ ഹോൾസൊക്കെ നന്നായിട്ട് തുറന്ന് നല്ല ക്ലീൻ ക്ലീനായിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഗ്യാസ് ഒക്കെ ലാഭിക്കാൻ സാധിക്കുകയുള്ളൂ നോർമലി ഗ്യാസ് സ്റ്റൗ നല്ല ബ്ലൂ ഫ്ലെയിമിലാണ് കത്തുന്നത് എന്നാൽ ബർണറിനകത്തേക്ക് എണ്ണയോ ആഹാരവശിഷ്ടങ്ങളോ ഒക്കെ വീണ് കഴിയുമ്പോൾ ബർണർ അടയുകയും അത് യെല്ലോ ഫ്ലെയിമിൽ കത്തുകയും ചെയ്യും ഇങ്ങനെ യെല്ലോ ഫ്ലെയിമിൽ ഗ്യാസ് സ്റ്റവ് കത്തുമ്പോഴാണ് ഗ്യാസ് ഒത്തിരി നഷ്ടമാകുന്നത് മാത്രമല്ല അത് വലിയ അപകടത്തിന് വരെ കാരണമാകും അതുകൊണ്ട് ആഴ്ചയിൽ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് സ്റ്റൗവും ബർണറും ഒക്കെ ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ ഗ്യാസ് ഒട്ടും തന്നെ പാഴാകാതെ നല്ല ബ്ലൂ ഫ്ലെയിമിൽ തന്നെ സ്റ്റൗ കത്തും നമ്മൾ പാത്രങ്ങളൊക്കെ സ്റ്റവിൽ വെച്ച് കുക്ക് ചെയ്യുമ്പോൾ പാത്രത്തിൻ്റെ അടിഭാഗത്തൊക്കെ കരി പിടിക്കാറില്ലേ ഈ കരി എവിടെ നിന്ന് വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ ഈ ബർണറിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന എണ്ണയും അഴുക്കുമൊക്കെ കത്തുമ്പോൾ അതിൽ നിന്ന് വരുന്ന കരിയാണ് നമ്മുടെ പാത്രത്തിൻ്റെ അടിയിൽ പറ്റിപ്പിടിക്കുന്നത് പേസ്റ്റ് ഉപയോഗിച്ച് ബർണർ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ചെറു ചൂടായിരിക്കുന്ന ബർണറിലേക്ക് നമുക്ക് പേസ്റ്റ് ദാ ഇതുപോലെ തേച്ചു കൊടുക്കാം ഇതുപോലെ നല്ല കട്ടിയായിട്ട് തന്നെ തേച്ചു കൊടുക്കണം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ബർണറിൻ്റെ ഹോൾസിനകത്തേക്കെല്ലാം പേസ്റ്റ് നന്നായിട്ട് ഇറങ്ങി ചെല്ലും കുറച്ച് പേസ്റ്റ് എടുത്ത് കൈകൊണ്ട് നമുക്ക് ആ സ്റ്റവിൻ്റെ മുകളിലേക്കും പുരട്ടി കൊടുക്കാം പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഏകദേശം പത്ത് മിനിറ്റോളം ബർണറിൽ പേസ്റ്റ് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കതൊന്ന് ഒന്ന് വാഷ് ചെയ്തെടുക്കാം ഇത് വാഷ് ചെയ്യാനായിട്ട് സ്ക്രബ്ബർ ഒന്നും വേണ്ട കേട്ടോ ഒരു ബ്രഷ് കൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി കണ്ടോ നമ്മുടെ ബർണർ കഴുകിയ വെള്ളത്തിൻ്റെ കളറ് കണ്ടോ കരി പിടിച്ച് നാശമായിട്ട് നമ്മുടെ ബർണറിൻ്റെ ഇരുന്ന കരിയും അഴുക്കൊക്കെയാണ് ഈ കിടക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ ബർണറിനകത്ത് അടിഞ്ഞു അടിഞ്ഞുകൂടുമ്പോഴാണ് യെല്ലോ ഫ്ലെയിമിൽ കത്തുന്നതും ഗ്യാസ് ലീക്കായി പോകുന്നതും കണ്ടോ ബ്രഷ് കൊണ്ട് ചെറുതായിട്ടൊന്ന് കഴുകിയപ്പോൾ തന്നെ നമ്മുടെ ബർണറിൻ്റെ കളർ കണ്ടോ അഴുക്കെല്ലാം പോയി നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് ബേർണറിൻ്റെ ഹോൾസിനകത്തെങ്ങാനും പേസ്റ്റ് പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പൈപ്പ് വെള്ളത്തിന് ചുവട്ടിലൊന്ന് പിടിച്ച് കഴുകിയാൽ മതി കേട്ടോ പെട്ടെന്നങ്ങ് പോയിക്കോളും എന്നിട്ടും പോയില്ലെങ്കിൽ ബർണറെടുത്ത് നമ്മുടെ മുഖത്തോട് ചേർത്ത് വെച്ച് ശക്തിയിലൊന്ന് ഊതി കൊടുത്താൽ മതി എത്ര പറ്റി പിടിച്ചിരിക്കുന്ന പേസ്റ്റാണെങ്കിലും തെറിച്ച് പോയിക്കോളൂ സോപ്പോ വിനാഗിരിയോ ബേക്കിംഗ് സോഡയോ സ്ക്രബ്ബറോ ഒന്നും തന്നെ ഇല്ലാതെ നമ്മുടെ ബർണർ നല്ല സ്വർണ്ണം പോലെ വെട്ടുത്തിളങ്ങുന്നത് കണ്ടോ അതും പേസ്റ്റ് മാത്രം ഉപയോഗിച്ചപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത ബർണർ ഒരു ഉണങ്ങിയ തുണി കൊണ്ട് നല്ലതുപോലെ തുടച്ച് ഉണക്കിയെടുക്കണം ഒരു ചെറിയ പീസ് കോട്ടൺ തുണിയോ പേപ്പറോ വെള്ളത്തിൽ മുക്കി നമുക്ക് സ്റ്റൗ ഒന്ന് തുടച്ചെടുക്കാം കണ്ടോ കെമിക്കൽ ഒന്നും തന്നെ ഇല്ലാതെ നമ്മുടെ ബർണറും ഗ്യാസ് സ്റ്റൗവും ഒക്കെ നല്ല ക്ലീൻ ക്ലീൻ ആയിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാരും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പേസ്റ്റ് കൊണ്ട് ഈ ഒരു സൂത്രം ചെയ്താൽ ഒരു മാസം കൊണ്ട് തീരുന്ന ഗ്യാസ് നമുക്ക് നാലു മാസമായാലും തീരത്തേയില്ല ക്ലീൻ ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റൗ നല്ല ബ്ലൂ ഫ്ലെയിമിൽ കണ്ടോ ഒട്ടും അഴുക്ക് പൊടിയോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ബ്ലൂ ഫ്ലെയിമിൽ കത്തുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്